സംസ്കാരം കൊണ്ട് തന്നെ ടെക്കാഷന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഞാൻ ജാഫറിന്റെ ക്ലാസ് വന്നു. ഐഫോൺ ഇറങ്ങി 10 വർഷമായിരിക്കും. സോ അതിന്റെ ബേസിൽ ഐഫോൺ പുതിയൊരു മോഡൽ കൂടി നമുക്ക് വേണ്ടി അവതരിപ്പിച്ചിരിക്കുകയാണ്. ഐഫോൺ 10 അല്ലെങ്കിൽ ഐഫോൺ X എന്നാണ് ഇതിന്റെ പുതിയ മോഡലിന്റെ പേര് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ അവരുടെ ലൈവ് സ്ട്രീമിംഗ് ഉണ്ടായിരുന്നു. ഐഫോൺ 8, 8+ ആൻഡ് 9, 9S എല്ലാം സ്കിപ്പ് ചെയ്ത് നേരെ 10 അത് നമ്മുടെ ഈ 10 വർഷത്തെ തെങ്ങിഞ്ചത്തിന്റെ ഒരു സമാനമായിട്ടാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് അതിന്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് എന്താണ്, അതിനെ കുറിച്ച് എന്റെ അഭിപ്രായം എന്താണ്, എന്റെ അഭിപ്രായമാണ്, നിങ്ങൾക്ക് അതിന് വളരെ വ്യത്യാസം ഉണ്ടാവാം, എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും നല്ലൊരു പുതിയൊരു ലുക്കിൽ തന്നെയാണ് ഐഫോൺ ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഫ്രെയിം എന്ന് പറയുന്നത് സ്റ്റൈൻലെസ് സ്റ്റീലാണ് ആൻഡ് ബാക്കിൽ നമുക്കൊരു ഗ്ലാസ് ബോഡിയാണ് കിട്ടുന്നത്. സ്ക്രീൻ 5.8 inch ആണ്. റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 0025x2436 പിക്സൽസ് ആണ്. നല്ലൊരു വീഡിയോ ഫീലിംഗ് തന്നെ നമുക്ക് ഉണ്ടാവുന്ന പ്രതീക്ഷിക്കാം. ഇത്ര ഒരു ഇരിക്കുന്നുണ്ട്, പ്രോസസ്സർ യൂസ് ചെയ്തിരിക്കുന്നുണ്ട്, ആപ്പിളിന്റെ പുതിയ A11 ബയോണിക് ചിപ്പാണ്. സോ ബാറ്ററിയുടെ കാര്യം ആപ്പിൾ ഇതുവരെ ഒരു മോഡലിലും എത്ര MAH ബാറ്ററി ആണെന്ന് പറഞ്ഞിട്ടില്ല. അത് തന്നെ അവർ ഇപ്രാവശ്യം കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്, എത്ര MAH ആണെന്ന് പറഞ്ഞില്ല. ആപ്പിൾ നോർമലി പറയാറുള്ളത് ലോങ് എ ഫുൾ എ ഓൾ ഡേ എന്നുള്ളതൊക്കെയാണ് പറയാറുള്ളത്. സോ ഇപ്രാവശ്യവും എത്ര MAH ആണെന്ന് പറഞ്ഞിട്ടില്ല, ബട്ട് മേ ബി 8, 8+ ഒക്കെ ഇടയിലായിരിക്കാം ഇതിന്റെ ബാറ്ററിയുടെ ഇതും. ഒരു 2 hours ബാക്കപ്പ് എക്സ്ട്രാ കിട്ടുന്ന രീതിയിലൊക്കെ ആയിരിക്കാം ഇത് ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 12 MP 1.8 Aperture വൈഡ് ലെൻസ് ക്യാമറയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഇതുകൊണ്ട് തന്നെ നമുക്ക് പോർട്രേറ്റ് മോഡ് മറ്റേ 7 ഉള്ളതുപോലെ 7, 7+ ഉള്ളതുപോലെ തന്നെ പോർട്രേറ്റ് മോഡ് നമുക്ക് വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തൊരു ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ വയർലെസ് ചാർജും നമുക്ക് ഫാസ്റ്റ് ചാർജിങ്ങും നടത്തുന്നതാണ് ഈ മോഡലിൽ. സോ നമുക്ക് ഫാസ്റ്റ് ചാർജ് യൂസ് ചെയ്തിട്ട് ചാർജിങ് ചെയ്യാൻ സാധിക്കും, വയർലെസ് ചാർജിങ്ങും പോസിബിൾ ആണ്. സോ നമ്മളിനി ഫ്രണ്ട് ക്യാമറയിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ക്യാമറയിലും നമുക്ക് പോർട്രേറ്റ് മോഡല് ഫോട്ടോ എടുക്കാൻ അല്ലെങ്കിൽ പോർട്രേറ്റ് മോഡല് സെൽഫീസ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. 7 MP ക്യാമറയാണ് പോർട്രേറ്റ് മോഡൽ നമുക്ക് എടുക്കാനായിട്ട് ഫ്രണ്ട് ക്യാമറ ആയിട്ട് ഐഫോൺ X വന്നിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൽ നമുക്ക് എവിടെയും ഫിംഗർ പ്രിന്റ് സെൻസേഴ്സ് അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് സ്കാനേഴ്സ് നമുക്ക് കിട്ടുന്നതല്ല, അതിന് പകരം ആപ്പിൾ തന്നിരിക്കുന്നത് ഫേസ് അൺലോക്ക് ആയിരുന്നു. സോ ആപ്പിൾ അതിനെ സ്നേഹത്തോടെ FID എന്ന് വിളിക്കുന്നു, ഫേസ് ID എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ആപ്പിൾ പറയുന്നത് ഇത് വളരെ ഇംപ്രൂവ്ഡ് ആണ്, സെക്യൂർഡ് ആണ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഒരു ദിവസം നമ്മളിപ്പോ കുറച്ച് കാലം താടി വളർത്തും, താടി പഠിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ കണ്ണട വെക്കാം, തൊപ്പി വെക്കാം, ഏത് രീതിയിൽ നമ്മൾ വരും. സോ ഇതിനെല്ലാം വളരെ സെക്യൂർഡ് ആയിട്ട് തന്നെ അനലൈസ് ചെയ്ത് അൺലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് ആപ്പിൾ പറയുന്നത്. നമുക്ക് നോക്കാം എത്രത്തോളം ഇത് എഫക്റ്റീവ് ആവും എന്നുള്ളത്. ഫോൺ വരുന്ന യൂസ് ചെയ്യുന്ന അനുസരിച്ച് നമുക്കെല്ലാം ഇതിന്റെ എത്രത്തോളം ഇത് യൂസ്ഫുൾ ആണ്, ബെനിഫിറ്റ്സ് ആണ് നമുക്കറിയാം. ആപ്പിൾ അങ്ങനെ വലിയ അത്രയ്ക്ക് വലിയ ഇഷ്യൂസ് ഉണ്ടാവാറില്ല, ബട്ട് ഡീബഗ്സ് ഇഷ്ടം പോലെ ഉണ്ട്, ബഗ്സ് ഇഷ്ടം പോലെ വരാറുണ്ട്, എല്ലാവരും റിപ്പോർട്ട് ചെയ്യാറുമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എത്രത്തോളമാണ് എന്നുള്ളത്. പിന്നെ മെയിൻ കാര്യം പ്രൈസ്. പ്രൈസിന്റെ കാര്യം എല്ലാവർക്കും അറിയാം, ആപ്പിളിന്റെ പ്രൈസ് എത്രത്തോളം ആയിരിക്കും എന്നുള്ളത്. സോ ഇതിന് രണ്ട് വെറൈറ്റീസ് ആണ്, അവർ രണ്ട് മോഡൽസ് ആണ് ഇറക്കിയിരിക്കുന്നത്. ഒരെണ്ണം 64 GB ആൻഡ് ഒരു 256 GB. 64 GB നമുക്ക് മാർക്കറ്റിൽ പ്രൈസ് ഏകദേശം ഒരു $999 $999 ആണ് അവരിപ്പോ വില പറഞ്ഞിരിക്കുന്നത്. ആൻഡ് 256 GB ആകുന്ന സമയത്ത് $1149 $1149 അതിൻ്റെ അടുത്തായിരിക്കാം അതിന്റെ വില വരുന്നത്. നമുക്ക് October 27 മുതൽ പ്രീ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആൻഡ് ഫോണിന്റെ ഡെലിവറി എന്ന് പറയുന്നത് November 4 മുതലാണ്. ഇത്രയും വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഫോണിനായിട്ട് കാണിച്ചിരിക്കേണ്ട ഇത്രക്ക് വലിയ പ്രത്യേകത, പക്ഷെ എന്ന് പറഞ്ഞാലും ഒരു യുണീക് ഡിസൈൻ തന്നെയാണ് ഫോണിൽ ഇതുവരെ ഇറക്കിയിരിക്കുന്ന മൊബൈൽസ് എല്ലാം. ഇപ്പൊ നമ്മളിപ്പോ റീസെന്റ് ഇറങ്ങുന്ന 7, 7S അല്ലെങ്കിൽ 8, 8S എല്ലാം നോക്കുവാണെങ്കിൽ വലിയ ചേഞ്ചസ് ഒന്നും വരുന്നില്ല ഡിസൈനിൽ. പക്ഷെ X, ഐഫോൺ X എന്ന് പറയുന്നത് ഒരു യുണീക് ഡിസൈൻ തന്നെയാണ്. നല്ല ചേഞ്ച് ഡിസൈനിന്റെ കാര്യത്തിലും പിന്നെ കുറെ ഇംപ്രൂവ്മെന്റ്സ് ഉണ്ട്. നമുക്ക് ഇമോജീസ് ആയാലും നമ്മുടെ രീതിയിൽ നമുക്ക് ഇമോജീസ് നമ്മുടെ ഫേസ് വെച്ചിട്ട് അതിനനുസരിച്ചുള്ള ഇമോജീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മൾ കുറച്ച് ഇംപ്രൂവ്മെന്റ്സ് കുറെ കാര്യങ്ങളിൽ വരുത്തിയിട്ടുണ്ട്. സോ എന്റെ അഭിപ്രായത്തിൽ ഒരു യുണീക് മോഡൽ തന്നെയാണ്. പ്രൈസിന്റെ കാര്യത്തിൽ ഡിസപ്പോയിന്റ്മെന്റ്സിന്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ, പ്രൈസ് എപ്പോഴും ഐഫോണിന്റെ പ്രൈസ് നമ്മൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, എപ്പോഴും അവർ അങ്ങനെ തന്നെയാണ് ഉണ്ടാകുന്നത്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതുവരേക്കും വീഡിയോ ഷെയർ ഓർ ലൈക്ക് ചെയ്തിട്ടില്ലാന്നുള്ളത് ഉടൻ തന്നെ ചെയ്യുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം ഞാൻ ഇനിയും ഇതേപോലത്തെ വീഡിയോസുമായി നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതാണ്. സോ ഇന്നത്തേക്ക് ഇത്രമാത്രം. ജയ് ഹിന്ദ്.